പണയന്ന് നൈസായിട്ട്. അതാണ് ഞാൻ നൈസായിട്ട് ലൈവ് കട്ട് ചെയ്തത് കേട്ടോ. നെറ്റ് നല്ല രീതിക്ക് പണയന്ന് ജിയു ചെല്ലേ ചാൻ ചെല്ലേ മൂൻ ചെല്ലേ. കെഎമ്മിന്റെ ടീം എത്തി, കെഎമ്മിന്റെ ടീം എത്തിയാ കെഎം ഇല്ല. വീരൻ സീക്കേസ് പിക്കാച്ചു ലിറ്റിൽ ദി മാസ്റ്റർ അടങ്ങുന്ന സ്ലോട്ട് ടു, സ്ലോട്ട് ടു നമ്മുടെ 5 MG ആണ്. അവരുടെ നാലുപേരും കില്ലാടി കില്ലാടികളാണ്. മൂന്ന് പേര് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഡോണ്ട് കിക്ക് കടവുൾ, കടവുളിനെ കിക്ക് ചെയ്യില്ലെന്നോ. ഓക്കെ ഡോണ്ട് കിക്ക് കടവുൾ. ഓക്കെ ഡീലെ സ്മോക്കി വൈപ്പി ഹെഡ് ജൻഷ ഫ്ലാഷ് അവരടങ്ങുന്ന ബ്രദർഹുഡ് ടീം. ബ്രദർഹുഡ് എത്തിയിട്ടുണ്ട്. അവർ സ്ലോട്ട് ഒന്നിലാണ് അവർ വന്നിട്ടുണ്ട്. എന്താ കണ്ണ് പറഞ്ഞാലേ. എടാ ലൈവ് വരുന്നുണ്ടോ, ലൈവ് പോകുന്നുണ്ടോ. എടാ അക്കുവേ ഹായ് ബ്രോ, ഹായ്. ലൈവ് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചേ. ഒരു സെക്കൻഡ്, ഇവിടെ അല്ലേ സാബിത്ത്. ഹായ് ബ്രോ, അയ്യോ അയ്യോ നെറ്റ് പോകുന്നുണ്ടെന്ന് ചെക്കാണ്ട് പോയി, എനിക്ക് ഡൗട്ട് അടിച്ചു. ഹായ് മോനു ഡാർക്ക് മിസ്റ്റർ ഗെയിമർ, ഹായ്. കടവുൾ ഡുവേഴ്സ് സ്ക്വാഡ് പാവുണ്ട്. അവരുടെ ടീം ഒന്നുമില്ല. സ്ലോട്ട് 6 വന്നിട്ട് പോയില്ല. സ്ലോട്ട് 9 2 അടിപൊളി. ഇവരൊക്കെ എവിടെ പോയി? സ്ലോട്ട് ആറിന് ഐ ഡി പാസ്വേഡ് കൊടുത്തോ? സ്ലോട്ട് 6 ഏതാ ടീം? നൊട്ടോറിയസ് ഡൂഡ്സ്. ബൈ കഷ്ടം കളിക്കാൻ വിളിച്ചോണ്ടിരിക്കുക. ടി എൽ സി അനുഷ്യ ഇറങ്ങുന്ന സ്ലോട്ട് 1, അതായത് ടീം ബ്രദർഹുഡാണ്. ടീം ബ്രദർഹുഡാണ് സ്ലോട്ട് 1 ഉള്ളത്. രണ്ടാമത് നമ്മുടെ
ഫൈവ് എം ജിയുടെ സ്ലോട്ടാണ്, 5 MG. അത് വീരൻ സീക്രട്ട് സെറ്റ് പിക്കാച്ചു, ബൈ സാലേ ബൈ. രണ്ടാമത് ദ മാസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യാം, സ്പെക്ട് ചെയ്യാം എന്നാ സ്പെക്ട് മാസ്റ്റർ മാസ്റ്റർ ദ ബ്ലാസ്റ്റർ ആണ്. അപ്പോൾ രണ്ടാമത് നമ്മുടെ മാസ്റ്ററിൻ്റെ ഒക്കെ ടീമാണ്, മാസ്റ്ററിൻ്റെ ടീം എന്ന് പറഞ്ഞാൽ 5 MG ആണ്. മൂന്നാമത് നമ്മുടെ ഓഗി അലിയൻസിലെ ഓഗി ഒക്കെ ഉള്ള അലിയൻസിലെ ടി ഒ എക്സിലെ ഓഗി. മൂന്നാമത് ഡെഡ് റാബിറ്റ്സ് ആണ്, അവർ രണ്ടുപേരും വന്നുള്ള ബാക്കി രണ്ടുപേര് വന്നിട്ടില്ല. ഇത് മാപ്പ് പർഗേറ്ററിയാണ്. അപ്പോൾ മുമ്പാം സ്ലോട്ടിലും ബിഫോർ കടവുളും ഡിസൂസ സീമും ബിഫോർ പ്ലെയറാണ്, അതിൻ്റെ സബ്ബിട്ടായിരിക്കണം കടവുൾ ഇറങ്ങിയേക്ക് നിന്ന്. അപ്പോൾ നാലാമത് എ എസ് പി തളപതി അല്ല, നമ്മുടെ ടി എസ് തളപതിയുടെ ഒക്കെ ടീമാണ് ഡേവിഡ് വാക്സ്. അഞ്ചാമത് ബിഫോർ റിസിയോ ഗൂഗിൾ സി എം പി ജാങ്കോ ട്രോളക്സ് എക്സ് ട്രോളക്സിൻ്റെ ഒക്കെ ടീമായ അഞ്ചാമത് സ്ലോട്ടിലെ ടീം പെർഫെക്റ്റ് ടോക്കൺ, അവർ നാലുപേരും സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏഴാമത് കെ എം നയിക്കുന്ന ടീമാണ് ഡെഡ് ഷോട്ടാണ്, അവർ നാലുപേരും ഇന്ന് വന്നിട്ടുണ്ട്. എട്ടാമത് നമ്മുടെ ഡി എൽ എസ് കാലൻ ഇ എൻ സി ബീൻസാർ ഡി എം സെഡ് സൈക്കോ എച്ച് ആർ റൗക്ക് അവരുടെ ടീമാണ്, എച്ച് ആർ ഹൈ പവറാണ്. അവർ മൗത്ത് ഹൗസിൻ്റെ സൈഡിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒമ്പത് കടവുളും ഡിസൂസിയുള്ള അവരെ വെക്കേണ്ട കാര്യമില്ല, ഡുവോ പ്ലെയറാണ്, എന്ത് ചെയ്യാനാണ് നമുക്കറിയില്ല. അപ്പം പതിനൊന്നാമത് ഡി എൽ എസ് ഡാർക്കിൻ്റെ ഒക്കെ ടീമാണ്, അത് സ്ട്രേഞ്ചേഴ്സ് ആണ്, അവർ നാലുപേരും സെറ്റായിട്ട് തന്നെ ക്രോസ് റോഡ്സിലുണ്ട്. പന്ത്രണ്ടാമത് നമ്മുടെ ടി ഒ എക്സ് വില്ലൻ മുഫീദ് നന്ദു ഇവരടങ്ങുന്ന ടീമായ ടീം അതിന് അവർ മൂന്ന് പേരുള്ളൂ. എന്ത് പറ്റി നടന്നിട്ടുണ്ട്, പ്ലെയേഴ്സ് വളരെ കുറവാണ്, 38 പേരുള്ളൂ ഇന്ന്. സ്ലോട്ട് 6 ടോട്ടൽ വന്നിട്ടില്ല, നൊട്ടോറിയസ് ഡൂഡ് വന്നിട്ടില്ല, കെ എം പവറാണ്. കെ എമ്മിൻ്റെ ഇന്ന് ഫുൾ സ്ക്വാഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആര് കൊണ്ടുപോയി, ഇന്ന് പർഗേറ്ററി സെക്കൻഡ് റൗണ്ടാണ്, ഫസ്റ്റ് സ്ട്രേഞ്ചേഴ്സിന് കട്ട സപ്പോർട്ടുമായി മറ്റു സ്ട്രേഞ്ചേഴ്സിൽ ആരുള്ളേ, സ്ട്രേഞ്ചേഴ്സ് സ്ലോട്ട് 11 അവിടെ റയാൻ സീക്കസിൻ്റെ ടീമായ സ്ട്രേഞ്ചേഴ്സാണ് സ്ലോട്ട് 11. ഡബിൾ വെക്ടറൊക്കെ ആളുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ പന്ത്രണ്ടാമത് നമ്മുടെ സ്വന്തം മുഫീദിൻ്റെ സ്വന്തം ടീം I9 ടി ഒ എക്സ് വില്ലനാണ്, കെ എം കൊണ്ടുപോകും. മുഫീദ് വില്ലൻ എൻ്റെ പൊന്നെ കസാര ത്രോണിമോട്ട് എങ്ങനെ അവനെ കിട്ടിയെന്നല്ല, എനിക്കൊന്ന് അക്കൗണ്ട് എക്സ്ചേഞ്ച് ചെയ്താണെന്ന് തോന്നുന്നു പാവം. എന്നാലും ആൾ നമ്മളോട് ഇവരോട് ഈ ലീഗൊന്നും കളിക്കാൻ പറഞ്ഞിട്ടല്ല, ഫുൾ ടൈം ഗേൾസിൻ്റെ കൂടെ അല്ല, പെമ്പിളാരോടൊപ്പം മാത്രമേ കളിക്കത്തുള്ളൂ എന്ന് എന്ത് പറ്റിയെന്നറിയാമല്ലോ. ലീഗ് കളിക്കാനായിട്ട് വന്നത് സാധാരണ പെമ്പിളാർക്കൊപ്പം മാത്രമേ ആൾ കളിക്കത്തുള്ളൂ. ഒരു കാട്ടു കോഴി എന്ന് പറഞ്ഞാൽ കൊച്ചു കോഴിയാണ് ചെറുക്കൻ. പക്ഷെ ഇന്ന് എന്തോ ആരൊക്കെ നിർബന്ധിച്ചുകൊണ്ടാണ് കളിക്കാൻ വന്നത് മുഫീദ്. മുഫീദിനെ എല്ലാവർക്കും അറിയാമെന്നാണ്, ഗിർണമടയിലെ കോഴി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കോഴി, കാട്ടു കോഴി തന്നെ നമുക്ക് പറയാം, വെറും കോഴിയാണ് നമ്മുടെ സ്വന്തം മുഫീദ്. പക്ഷേ ആ ത്രോണിമോട്ട് എങ്ങനെ അടിച്ചു മാറ്റിയെന്ന് അറിയാമല്ലോ, എങ്ങനെയോ ഏതോ ഒരു പിള്ളേരെ പറ്റിച്ചാണ്, അതിന് വേറെ തീനെ കൊണ്ടായതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, കളിപ്പിക്കാമെന്ന് ചോദിച്ചാൽ ഒന്നാൽ പിന്നെ കളിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സ്റ്റോട്ട് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം അൻഷാ സ്മോക്കി വാഴ വൈ പി ഹെഡ്ജ് ഡി എം എസ് എഡ് ഫ്ലാഷ് അവരുടെയാണ് സ്ലോട്ട് 1. അത് ടീം ബ്രദർഹുഡ് ആണ്. അപ്പോൾ രണ്ടാമത് വീരൻ സീക്രട്ട് നയിക്കുന്നത് നമ്മുടെ സ്വന്തം ടീം ഡെഡ് റാബിറ്റ്സ് ആണ്, അവർ നാലുപേരും സെറ്റാണ്. അപ്പോൾ മൂന്നാമത് നമ്മുടെ അലിയൻസിലെ അബിയും ഓഗിയും മാത്രമുള്ളൂ, അവരുടെ ടീം ഡെഡ് റാബിറ്റ്സ് ആണ്. രണ്ടാമത്തെ ടീം നമ്മുടെ 5 MG ആണ്, വീരൻ സീക്രട്ടിൻ്റെ 5 MG ആണ്. മുഫീദിനെ കുറിച്ച് പറയാനാണ് വാക്കുകളില്ല. മുഫീദ് ആള് സൗണ്ടൊക്കെ കേൾക്കും, നമ്മളവർക്ക് ഒരു പാവം പയ്യൻ. പക്ഷെ കയ്യിരിപ്പ് കോഴിത്തരം എന്ന് പറഞ്ഞാൽ അത് പെമ്പിളരെ പറ്റിച്ചിട്ട് അവരെ കൊണ്ട് റെഡിയും കൂടി മേടിക്കുക, റീചാർജ് ചെയ്യിപ്പിക്കുക പെമ്പിളരെ കൊണ്ട്, അങ്ങനെ ഒരു വാഴയാണ്. പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ ലീഗ് കളിപ്പിക്കത്തില്ലെന്ന് നമ്മൾ അഡ്മിൻസ് എല്ലാവരും പറഞ്ഞു അവൻ്റെ അടുത്ത്. പിന്നെ അവൻ കണ്ട് നിർബന്ധിച്ചാറാണ് നമ്മൾ ലീഗ് കളിപ്പിച്ചാണ്, കുഴപ്പമില്ല കളിച്ചോടെ പാവല്ലേ. ഗിർണമട എന്നുള്ള ഒരേ പ്ലെയറാണ് മുഫീദ് GM, അതുകൊണ്ട് നമ്മൾ അവനെ ലീഗ് കളിപ്പിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് കളിക്കുന്നതിന് കാര്യമില്ല, ആള് ചെറിയൊരു നൂബാണ്, എന്നാൽ പോലും വെടിവെക്കും എന്നൊക്കെ തോന്നുന്നു. നമ്മളെന്തായാലും കളിപ്പിച്ചിട്ടുണ്ട്, നോക്കട്ടെ ഇവിടെ നിൽപ്പുണ്ട്. ഇതേ ഏയ് വേണ്ട, അവിടെ പെറ്റിനെ വരെ വെറുതെ വിടത്തില്ല, പെറ്റിനെ നോക്കിയിരിക്കുക സ്കോപ്പ് ചെയ്ത്. എന്താ ചെയ്യുക, പെറ്റിനെ എന്നാ നോക്കുക. 2 words അബൌട്ട് സ്മോക്കി സാർ, സ്മോക്കി സാർ വാഴകളിൽ വാഴയായ സ്മോക്കി ഡി എൽ എസ് സ്മോക്കി കുമ്മേശ്വരൻ കുമ്മൻ, ഞങ്ങളുടെ സ്ക്വാഡിലെ കുമ്മനെന്ന് തന്നെ വിശേഷിപ്പിക്കുക സ്മോക്കിനെ. സ്ലോട്ട് 9 ആരൊക്കെ ഉണ്ട്, സ്ലോട്ട് 9 രണ്ടുപേരുണ്ട്, കടവളും ഉണ്ട് ഡിസൂസിയും ഉണ്ട്, അവർ ഡുബോയ്സ് സ്ക്വാഡ്. എന്താ ചെയ്യുക, എൻ്റെ അവസ്ഥയൊക്കെ അല്ലേ, ബാക്കി 4 പ്ലേസ് എവിടെ പോയി കിടക്കുന്നു, ഒരു പിടുത്ത. 6th സ്ലോട്ടിൽ ടീം വന്നിട്ടില്ല, 6th നൊട്ടോറസ് ഡൂഡ് ആണ്, അവരാരും വന്നിട്ടില്ല. നല്ലതെ, അതൊക്കെ എന്നാന്ന് വെച്ചാൽ ചെയ്യുക കേട്ടോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. 6th സ്ലോട്ടിൽ ഒരു പ്ലെയർ പോലും വന്നിട്ടില്ല. അപ്പോൾ 1st നമ്മുടെ സ്മോക്ക്, ഇവർക്കാരുടെ ഒരു ഫൈറ്റ് വരുന്നില്ല, അതാണ് കോമഡി. 37 പേരും സ്റ്റിൽ അലൈവാണ്, അതാണ് വേറൊരു രസം. അപ്പോൾ 4th സ്ലോട്ടിലുള്ള നമ്മുടെ 4 killers ആണ്, 4 killers 3 ഡ്രീം ഫൈ തന്നെ വന്നിട്ട് ഡ്രീം ഫൈയെ പറ്റി രണ്ട് വാക്കുകൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ല ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്
അയശ്ശേരി എടാ, ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തേ കേട്ടോ ഗ്രൂപ്പിൽ. അൻഷ ഫസ്റ്റ് പ്ലെയർ. അൻഷ എവിടെ? അൻഷ നമുക്ക് നോക്കാം. അൻഷയുടെ ടീം ഒരു ബൂക്കോങ് തേതോ, ബൂക്കോൻ നൈ മങ്കി കിങ് തേതോ, മങ്കി കിങ് എന്ന് പറഞ്ഞു അന്നേരം എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഡീല സ്മോക്കി 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 കുമ്മേശ്വരൻ കുമ്മൻ രാഹുൽ വാഴ ഓൺ ലൈവ് പിന്നല്ല രാഹുൽ ഫാൻസ് രാഹുൽ ഫാൻസ്. അപ്പോൾ ഒന്നാമത്തെ റോഡിൽ നമ്മുടെ ബ്രദർഹുഡാണ്, അവർ നാല് പേരും സെറ്റ് ഇടാൻ പോകുന്നതിന് മുമ്പ് രണ്ടാമത്തെ റോഡിൽ ബീരൻ സി കെ സാറിൻ്റെ ടീമായ നമ്മുടെ 5 MG ആണ്. അവർ നാലുപേരും ഹൈലൂട്ട് ഏരിയ ലക്ഷ്യമായിക്കൊണ്ട് പോകുന്നുണ്ട്. മൂന്നാമത്തെ റോഡിൽ നമ്മുടെ ഡെഡ് റാബിറ്റ്സ് ആണ്. ഡെഡ് റാബിറ്റ്സിൻ്റെ അഭിബോട്ടു ഓഗിയും മാത്രമേ വന്നുള്ളൂ. നാലാമത്തെ റോഡിൽ 4 killers ആണ്, അവർ മൂന്ന് പേരുള്ള തളപതി നയിക്കുന്ന 4 killers. അപ്പോൾ DMZ സൈക്കോനെ നഷ്ടപ്പെടുന്നു ആദ്യം തന്നെ, DMZ സൈക്കോനെ ആദ്യം തന്നെ നഷ്ടപ്പെടുന്നു. അയ്യോ കാലനെയും നഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത് ENC ബീൻ സാറും റൗക്കും കൂടി ഉള്ളു. ഓൾറെഡി രണ്ട് പ്ലേയേഴ്സ് നഷ്ടപ്പെടുന്നു. ആരാണ് കില്ല് കൊണ്ടുപോയി നമുക്ക് നോക്കാം. ബിഫോർ SEOയുടെ ടീമായ ഗൂഗിൾ CMB, ബിഫോർ SEO ട്രോളക്സിൻ്റെ ടീമായ സ്ലോട്ട് 5 ആണ്. സ്ലോട്ട് 5 നമ്മുടെ ടീം പെർഫെക്റ്റ് ഓക്കെയാണ്. പെർഫെക്റ്റ് ഓക്കെ, ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഡെമോൻസ് ലൈവ് നോക്കി കളിക്കുവാണോടാ. എന്നോടാണോ? ബിഫോർ SEO ആണ് ഒരു കില്ല് അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജാങ്കോയി ഒരു കില്ല് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ടീം പെർഫെക്റ്റ് ഓക്കെയാണ്. പെർഫെക്റ്റ് ഓക്കെ, നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കാരി നമുക്ക് നോക്കാം. പൊസിഷന് പോയിൻ്റുള്ളതാണ്. അപ്പോൾ ഇത് ഏതാ സ്കിൻ? 894 ആണ്. ഈ ബായിനെയും കൊണ്ട് രക്ഷയില്ല. ബായി കഷ്ടം കളിക്കാൻ വിളിക്കുന്ന ദ മാസ്റ്റർ എവിടെ? ദി മാസ്റ്റർ, ദി മാസ്റ്റർ വേറെങ്ങും പോരല്ല. ദി മാസ്റ്റർ ഇവിടെ ഹൈലൂട്ട് ഏരിയയിലുണ്ട്. മാസ്റ്റർ വീരൻ പിക്കാച്ചു ഉള്ളിട്ടില്ല. അവർ നാലുപേരും നൈസ് ആയിട്ട് ലൂട്ട് സെറ്റാക്കൊണ്ടിരിക്കുന്നു. ഇത് ലീഗാണ് വാഴ, ഫുൾ ഗിൽഡ് മിക്സ്. അൻഷ ഡേഞ്ചർ, അൻഷ ഡേഞ്ചർ, അൻഷ ഡേഞ്ചർ എന്ന് കളിക്കുന്നുണ്ട്. അൻഷ ഇവിടെ ഉണ്ട്, സ്ലോട്ട് 1 അൻഷ ഉണ്ട്. അൻഷ സെറ്റ് തന്നെ. അൻഷ സ്മോക്കി ഹെഡ്ജ് മഡ്രീസ് ഡ്രീം ഫൈ, അതന്നെ അതന്നെ ആ വാഴ തന്നെ ഡ്രീം ഫൈ തന്നെ, ഡ്രീം ഫൈ അതന്നെ, ഡ്രീം ഫൈ തന്നെ. അപ്പോൾ ഇവർ നല്ലൊരു സെറ്റ് ബ്രദർഹുഡ് ടീം നല്ല ക്യാന് നല്ലിരുന്നു. പൊട്ടിച്ചിരുന്ന നാലിന് പുക കയറുക അവിടെ. രണ്ട് പേരേ ഉള്ളൂ ഇവിടെ കേട്ടോ. അത് പൊട്ടിച്ചു ഓൾറെഡി. ഇല്ലില്ല, അതായാലും ഒന്ന് പൊട്ടിക്കടാ. രണ്ടും തീരും. ഇപ്പോൾ തളപതി ഉയർ സൂപ്പർ ചാറ്റ് ചെയ്യട്ടെ. ആ ചെയ് വേഗം ചെയ്. അപ്പം ഇവരിവിടെ ഉണ്ട്. മിസ് നമ്മുടെ വീരൻ സീക്കേഴ്സിൻ്റെ ടീമായ 5 MG ഇവിടെ നമ്മുടെ ഏതായിരുന്നു സ്ഥലം? സെൻട്രൽ. ആ സെൻട്രൽ, സെൻട്രലുണ്ട്. സെറ്റായിട്ട് തന്നെ ലൂട്ടൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഡേഞ്ചർ, ഡേഞ്ചറിൻ്റെ ടീം ഏതായിരുന്നു? ഡേഞ്ചർ, ആ ഡേഞ്ചർ ടീം സ്ലോട്ട് 10 ആണ്. ബച്ചർ സാർ ബ്രോക്കൺ മൈൻഡൊക്കെ ഉള്ള ഡേഞ്ചർ, നമ്മുടെ TLC ഡേഞ്ചറിൻ്റെ ടീമായ സ്ലോട്ട് 10. സ്ലോട്ട് 10 എന്ന് പറയുമ്പോൾ വോൾവെറിയൻസ് ആണ്. അവർ നാലുപേരും നമ്മുടെ ബ്രസീലിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇബ്ലിസ് വെസ്, ഇബ്ലിസും പോലെ TLC അൻഷ വെസസ് ഡേഞ്ചർ ഏത് നിമിഷം ഒരു ഫൈറ്റ് നടക്കാം. നമ്മുടെ മുഫീദ് കോഴി എവിടെ എന്ന് നോക്കാം. അതിന് മുമ്പ് 5K സെലിബ്രേഷൻ ഇല്ലേ? ആ 15K സെലിബ്രേഷൻ ഉണ്ടോ? ചിരിപ്പിക്കാൻ പോടാ പിള്ളേരുടെയൊക്കെ ഓരോ കാര്യങ്ങൾ. നമ്മൊരു സ്റ്റാറ്റസ് ഇട്ട് എൻ്റെ വിഷയത്തിൽ നിന്ന് തെന്നിമാരുന്നു. അപ്പോൾ ഡാർക്ക് DLS, DLS ഡാർക്ക് ഉള്ള നമ്മുടെ ശുദ്ധ സ്ലോട്ട് 11 സ്ട്രേഞ്ചേഴ്സ് ആണ്. സ്ട്രേഞ്ചേഴ്സ് അവർ സെൻട്രലിൻ്റെ ആ ഒരു സെൻട്രും പോട്ടെ, ഫീൽഡ്സിൻ്റെ ഏരിയയിലായിട്ടുണ്ട്. ഉയ്യ് എൻ്റെ മോനെ ചെറുക്കൻ WMA 2B എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സീനാവും, കുറച്ച് സീനാവും. അവൻ WMA 2B എടുത്ത ചെറിയ സീനാണ്. അപ്പം നന്ദു വില്ലൻ മുഫീദ്, മുഫീദ് വാഴ, മുഫീദ് സ്റ്റാറ്റസ് ഉള്ളു എത്ര ഉള്ളു? ആ ശരി മുഫീദ്, മുഫീദ് ദേ കണ്ട ഒരു ഗ്യാപ്പ് കിട്ടി അപ്പം കയറി ഇരുന്നോളൂ അവിടെ. അതാണ് അതാണ് ഒരു ഗ്യാപ്പ് കിട്ടി അപ്പം കയറി ഇരുന്നോളൂ മുഫീദ് വാഴ. എന്നാണെന്നറിയാമല്ല, ഇന്ന് സാധാരണ സ്ക്വാഡ് എന്നോട് പറഞ്ഞു ഒരു പെങ്കൊച്ചിനെ കൂടി വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പെമ്പിളേരെ കൊണ്ട് അവർക്കൊരു അവർക്കൊരു പ്രൈവസി എന്തൊക്കെ പോലും. അത് കാരണം ഇപ്പോൾ എൻ്റെ പുറകെ നടന്നു ചേട്ടൻ എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചിനെ ഇട്ടണം. ഞാൻ പറഞ്ഞടാ പറ്റത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ കളിക്കാനും വരില്ല, ഞാൻ ലൈവ് ഇടാനും. ബൈ, അരെ ബൈ തൂക്കി ആ കറുത്തേ ബൈ, ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക. DLS കാസ്ട്രോ ചത്തിട്ട് ഇതാ ഓൾറെഡി വന്നിട്ട്. കാസ്ട്രോ ലൈവിൽ വരാൻ പറ്റത്തില്ല, ബാക്കിറങ്ങി പോവാ. നിൻ്റെ ടീം ചത്തില്ലേ, ഇനി നീ അവിടെ എങ്ങാനും പോയിരുന്നേ. പിന്നെ റിമൂവ് ചെയ്യാൻ പറ്റുമോ ലൈവ് ഇത്? ടീം ചത്ത് കഴിഞ്ഞാൽ ലൈവ് വന്നിരുന്ന് കാണരുത്. ഓക്കെ, കള്ളക്കളിയാണ്. നീ അവരുടെ നിങ്ങളുടെ ടീംമേറ്റ്സിനെ സ്പെക്ക് ചെയ്യുക. കാസ്ട്രോയോട് പ്രത്യേക പറയുകയാണ് എനിക്ക്. DLS സ്മോക്കി, ഇവർ നാലുപേരും ബ്രസീലിൽ തന്നെ ഉണ്ട്. അവർ ലൂട്ട് സെറ്റായിക്കൊണ്ടിരിക്കുക. സ്മോക്കിയുടെ M10 മുഫീദിൻ്റെ കല്യാണം നടത്തി കൊടുക്കും. പാവ നൂബ്, കല്യാണം നടത്താനായിട്ട് ആൾ ഒരാളുടെ പേര് പറഞ്ഞിട്ടേ. ഇത് കുറേ ആണ് തന്നെ. ഇന്ന് ജിമിലാണ്, നാളെ നൗഷദ് എന്നൊക്കെ പറയുന്നത്. വാഴ എന്ത് പറയാനാ? ഇന്നൊരു പെണ്ണിൻ്റെ പേര് പറയും, നാളെ വേറൊരു പെണ്ണിൻ്റെ പേര് പറയും. വീട്ടുകാർ സൈ കെട്ട്, ചെറുക്കനെ കൊണ്ട് സൈ കെട്ട്, പിന്നെ അവസാനം അയച്ചു വിട്ടേക്കെ. എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ, എവിടെ നിന്നല്ല ഗിഡി മേടിക്കട്ടെ. അപ്പോൾ W, അപ്പോൾ വീരൻ സീക്കേഴ്സ് വെസസ് TLC അൻഷയുടെ ടീം, അതായത് DLS സ്മോക്കി നയിക്കുന്ന നമ്മുടെ സ്വന്തം ടീം ബ്രദർഹുഡ് വെസസ് 5 MG. ഏതാനും നിമിഷങ്ങൾക്കുള്ള ഒരു ഫൈറ്റ്. TLC അൻഷ അല്ല,
തീർച്ചയായും അനുശ്ചി ഇവിടെ തന്നെയുണ്ട്. ബ്രസീലിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു ഫൈറ്റ് നടക്കാം. രണ്ട് പവർ ഹൗസുകൾ തമ്മിലൊരു ഫൈറ്റ് നടക്കാം. ഏ നിമിഷം ഒരു ഫൈറ്റ് നടക്കാം. ഇവർ രണ്ടും ഒരു ഫൈറ്റ് നടക്കാം. അപ്പം ഓ സ്പോട്ടഡ്. നൈസായിട്ട് ഹിറ്റ് കൊടുക്കുന്നു. ടി എൽ സി അനുശ്ചി നൈസായിട്ട് തന്നെ ഹിറ്റ് കൊടുക്കുന്നു. ഓ ബൈ, ഹിറ്റ് കൊടുക്കുന്നുണ്ട് മനുഷ്യൻ. നൈസായിട്ട് തന്നെ ഹിറ്റ് കൊടുക്കുന്നുണ്ട്. സ്മോക്കാണ് ഫ്രണ്ടിൽ കയറി സ്മോക്കി തിരിച്ച്. അതുപോലെ തന്നെ ഒരു നോക്ക്, സ്മോക്കി നോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൈപ്പി ഹെഡ്ജിൻ്റെ നോക്കായിരുന്നു. വൈപ്പി ഹെഡ്ജ് ലിറ്റിലിനെ തീർക്കുന്നു. സെക്കൻഡ് സ്ട്രോളിൽ നമ്മുടെ ലിറ്റിലിനെ നഷ്ടപ്പെടുന്നു. 5 MG ലിറ്റിലിനെ നഷ്ടപ്പെടുന്നു. അപ്പോൾ തിരിച്ച് അതിൻ്റെ പിക്കച്ച് നല്ല രീതിക്ക് തന്നെ അടിയിൽ. ഇപ്പോൾ പിക്കച്ചിന് തല പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീരൻ സീക്കേഴ്സിൻ്റെ അവസ്ഥ എന്തായാലും നോക്കാം. വീരൻ സീക്കേഴ്സിൻ്റെ നൈസായിട്ട് എനിമി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഹിറ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നു. അനുശ്ചി ചാവനെ പഠിച്ചോനെ അനുശ്ചി ചാവനെ ചാവനെ പഠിച്ചോണേന്നു. അനുശ്ചിക്ക് നല്ല രീതിക്ക് തന്നെ ഹിറ്റ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഹെഡ്ജാണ് ഒരു കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള സ്ലോട്ട് വണ്ണിലെ ടീം ബ്രദർഹുഡിന് വേണ്ടി. ഹെഡ്ജാണ് ഒരു കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള. ഹെഡ്ജ് വിടാണ്ട് പിടിക്കുവാണ്. എൻ്റെ പിന്നെ ഒച്ച പോയോ. അനുശ്ചി നൈസായിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. കറങ്ങല്ല, സോണി പോണം. ഇവർക്ക് സോണി പോണം. അനുശ്ചി പാറയുടെ കവർ എടുത്ത്, ഇവിടുന്ന് ഓപ്പണാണ്. പക്ഷെ അവിടെ കവർ എടുത്ത് നിന്ന് ഇവിടുന്ന് ഓപ്പണാണ്. അനുശ്ചി നൈസായിട്ട് അവിടെ സ്ട്രെയിറ്റ് അടിക്കാനായിട്ട് പോയി ഇരിപ്പുണ്ട്. അപ്പോൾ ഡി എം എസ് ഫ്ലാഷ് ഫ്ലാഷ് സപ്പോർട്ട്, അനുശ്ചിക്ക് സപ്പോർട്ടായിട്ട് ഫ്ലാഷ് പോകുന്നുണ്ട്. അപ്പോൾ സ്മോക്കി എവിടെ, സ്മോക്കി ഇവിടുന്ന് വരുന്നത്. രണ്ട് ഡയറക്ഷനിൽ നിന്ന് അടിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. സ്മോക്കി ഹെഡ്ജും അനുശ്ചി ഫസ്റ്റ് ലൈറ്റ് നൂപ്പ്. ആ ശരി, അവിടെ ഗ്ലൂ ഒക്കെ ഇട്ടിട്ടാവേ. ആ ഫ്രണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഇവർക്ക് സോണി പോകണം. രണ്ട് ടീമിൽ സോണി പോകണം. അപ്പോൾ എന്താ ഒബീരിയൻ സീക്കേഴ്സ് നയിക്കുന്ന ടീം നൈസായിട്ട് തന്നെ സോൺ അഡ്വാൻറ്റേജ്. ദാറ്റ്സ് മീൻ ബൈ തൂ ക്യാ കർത്തേ ബൈ. ബൈനെ കൊണ്ട് ഞാൻ തോറ്റ്. ബൈ വർക്ക് ആയിട്ട് കഷ്ട കളിക്കാൻ പോകാതെ ബായി എന്നെ വിടുന്നില്ല ഗൈസ്. ബായി കഷ്ടം കളിച്ചു കൊടുക്കാൻ വിളിക്കുന്ന. അപ്പോൾ അയ്യോ ചിരി വരുന്നത്. ഒന്നാമത് സ്റ്റോളിൽ അവിടെ സ്മോക്ക്. ഇവർ രണ്ടുപേരും ഉള്ളൂ, വേറെ ആരും കളിക്കാൻ ഇല്ല. സത്യം പറഞ്ഞാൽ ഇവരെല്ലാം സോളായിട്ട് ഒഴിവ്. അവസാനം ഒരു മുടിഞ്ഞ അടിയായിരിക്കും. അപ്പോൾ അഞ്ചാമത് സ്റ്റോളിൽ ബിഫോർ ഗൂഗിൾ സി എം പി നയിക്കുന്ന നമ്മുടെ ടീം പെർഫെക്റ്റ് ഓക്കെയാണ്. പെർഫെക്റ്റ് ഓക്കെ അഞ്ചാമത്തെ സ്റ്റോളിലാണ്. എന്തുവാടാ ഡ്രോപ്പ് തലയിൽ വീടരുത്. ഇത് നമ്മുടെ ഡാർക്കിൻ്റെ ടീം അല്ലല്ലോ അല്ലേ. ആ ഓക്കെ, ഡാർക്ക് ആൻഡ് ജിത്തായിട്ട് രജിസ്ട്രേഷൻ ചെയ്തോ? ഞാൻ ചെയ്തില്ല. വീരൻ സീക്കേഴ്സ് നൈസായിട്ട് അവർ സോണി കയറ്റാണ്ട് അടിക്കാനുള്ള നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു അത്. ഇവർ സോണി നൈസായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പം സൈഡിൽ കൂടെ സോണി പോകുന്നത്. രണ്ടുപേരും ഇപ്പോൾ നടുക്ക് സെൻ്ററായി പോകാൻ പോകുന്ന നമ്മുടെ എനിക്ക് തോന്നുന്ന ടീം ബ്രദർഹുഡ് ഏകദേശം സെൻ്ററായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ മോനെ ഒരു പട തന്നെ ഉണ്ട് അവിടെ. റൈറ്റ് സൈഡിൽ പി എഡ്സിൽ ഒരു പട തന്നെ ഉണ്ട്. തളപതി നേഹമായിട്ട് ഹായടി തലവ്. അപ്പോൾ നമ്മുടെ ഡെഡ് പൂൾ കെ എൽ നന്ദുവിനെ തീർക്കുന്നു. ഡെഡ് പൂൾ കെ എൽ നന്ദുവിനെ കൂടി തീർത്തിട്ടുണ്ട് അവിടെ. കെ എൽ നന്ദു ഏത് ടീമാണ്? അപ്പോൾ ഡേഞ്ചറാണ് നഷ്ടപ്പെടുന്നു. ടി എൽ സി ഇവിടെ ബ്രോക്കൺ മൈൻഡ് ബച്ചസാർ ഒരു കില്ല് എടുത്തിട്ടുണ്ട്. രണ്ട് കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേറെ ഏത് ടീമായിട്ടാണ് ഫൈറ്റ് നമുക്ക് നോക്കാം. മുഫീദിൻ്റെ ടീം ദിസ് വാഴ മുഫീദ്. ഈ ഇതെങ്കിലും ഒന്ന് കൊള്ളിക്കണേ. പെണ്ണിൻ്റെ ക്യാരക്ടറായി നമ്മൾ കറക്റ്റായിട്ട് കൊള്ളിച്ചാൽ. മുഫീദ് നല്ല രീതിക്ക് തന്നെ ഹിറ്റ് എടുക്കുന്നു. നോക്ക് അടിക്കുന്നു മുഫീദ്. മുഫീദ് കില്ല് കംപ്ലീറ്റ് ആക്കുന്നു. എൻ്റെ മോനെ ബ്രോക്കൺ മൈൻഡിനെ അങ്ങ് എടുക്കുന്നു. മുഫീദ് അടുത്താള് തീർക്കുന്നു. ബച്ചസാർ മുഫീദിനും തീർക്കുന്നു. അങ്ങനെ നമ്മുടെ സ്വന്തം കോരി മുഫീദിനെ നമുക്ക് ഇവിടെ തന്നെ നഷ്ടപ്പെടുന്നു. കോരി മുഫീദ് നമ്മളെ വിട്ടു പോയിരിക്കുന്നു. ഒരു പെണ്ണിൻ്റെ ബണ്ടിലായിരുന്നു നീയൊക്കെ നാലും തീർന്നേനെ. ബച്ചറിനോടുമാണ് ഡെഡ് പൂളിനോട് ഒരു പെണ്ണിൻ്റെ ബണ്ടിൽ ഇട്ട് വന്നിരുന്ന നിൻ്റെയൊക്കെ തല അവൻ അടിച്ച് പൊളിച്ചേനെ. ഡെഡി ക്യാരക്ടറാണ് അടുത്താണ് മുഫീദായിട്ട് കളിക്കും. അപ്പോൾ സ്മോക്കി അവർ ഇവർക്കൊരു ഫൈറ്റാണ് അവിടെ. ഷോർട്ട് റേഞ്ച് ഫൈറ്റാണ്. അവർ രണ്ടും ചാടി കളിക്കുന്നത്. സോണി കയറിയിട്ടുണ്ട്. നാലുപേരും സെറ്റായിട്ട് തന്നെ സോണി കയറിയിട്ടുണ്ട്. ഡി എം എസ് ഫ്ലാഷ് ആയാലും അനുശ്ചി ആയാലും സൈബർ ക്യാറ്റ് ഹായടാ. അപ്പോൾ അവർ നാലുപേരും നൈസായിട്ട് സോണി തോണ അഡ്വാൻറ്റേജ് കയറ്റിട്ടുണ്ട്. ഇനിയും പോകണം, സോണിലോട്ട് പോകണം. അപ്പോൾ വീരൻ സീക്കേഴ്സ് എന്തായി? പിക്കാച്ചു വീരൻ സീക്കേഴ്സ് ദി മാസ്റ്റർ. അവരായിട്ടാണ് നമ്മുടെ സ്മോക്കിയുടെ ഒക്കെ ടീം. അതായത് ടീം വെളുത്തറോട് ഫൈറ്റ് എടുത്ത് ഇപ്പം കാര്യമായിട്ടൊരു ഫൈറ്റ് വരുന്നില്ല. അവിടെ ഫ്രണ്ടിൽ ഒരു ഫൈറ്റ് കഴിഞ്ഞു പോകും. നമ്മുടെ മുഫീദിനെ ടീമിനെ വൈപ്പ് ചെയ്ത് നമ്മുടെ സ്വന്തം സ്ലോട്ട് പത്തിലെ ടീം വോൾവറിൻസ് ആണ്. നമ്മുടെ ഡേഞ്ചർ നയിക്കുന്ന വോൾവറിൻസ്. ഗേൾസ് കമൻ്റ് ഇട്ടപ്പോൾ മുഫീദ് ഡൈഡ്. അതാണ് നേഹ വന്ന് മെസ്സേജ് ഇട്ടപ്പോൾ മുഫീദ് ചത്ത്. എന്നാന്ന് പറയാം, നോക്കാൻ ആരെ മെസ്സേജ് ഇട്ടേ നോക്കാനായിട്ടാ ചാനൽ നോക്കാൻ. മുഫീദ് വെറും കോഴി. ഒരു ഇത് മതി. വാഴ ഡ്രീം ഫൈ എവിടെ പോയി? ഡ്രീം ഫൈ പോയി കാണാം. അപ്പോൾ റയൻ സീക്കേഴ്സ് ഓ ഡാർക്ക് നോക്ക്. ദി ഡാർക്ക് നോക്ക് ഡാർക്കിനെ നഷ്ടപ്പെടുമോ? ഡാർക്കിനെ പൊക്കി ഡി എസ് ജിത്തു. ഡിയസ് സൈബർ കട്ട് താങ്ക്സ് ടാ. ജി എം മുഫീദ് വന്നിരിക്കുകയാണ് സുഖത്തിൽ. അവൾ പോയടാ മുഫീദ്. ആ കൊച്ചു പോയി കേട്ടോ. നീ വേറെ ഇവിടുന്ന് കോരിത്തരം കാണിക്കണം. ആ കൊച്ചു പോയി കേട്ടോ. നീ ഡാർക്ക് വീണ്ടും നോക്ക്. ഡാർക്ക് വീണ്ടും എടാ ഗ്ലൂറാ. ഓ ഡാർക്ക് എം എ ടു വി ഒക്കെ പിടിച്ചിട്ട് അടിയടാ ഡാർക്ക്. എന്ത് കടാ, എന്തൊരു തേപ്പടേ. പാവം കോഴി. പൂവൻകോഴിയേ. പൂവൻകോഴിയല്ല കുളക്കോഴിയാണ്. മെട്ടൊന്നും ഇല്ല ഡാർക്ക്. അപ്പോൾ ഡാർക്കിൻ്റെ പൈ നമുക്ക് നോക്കാം. എം എ ടു വി വെച്ച് എന്തെങ്കിലും കാണിക്കുമോ നോക്കാം. സൈബർ കാര്യം ഹായടാ.
ഡാർക്ക് 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 നൈറ്റ് തന്നെ മിഡ് ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഡിസൂസ സീമെ നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മുടെ കടവുള്ള ഡിസൂസ സീം കടവുള്ള അപ്പോൾ കടവുള്ളിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് ഹിറ്റ് കൊടുക്കുന്നൊന്നും കൊള്ളുന്നില്ല. ഒന്നടിച്ച് രണ്ടടിച്ച് ഒന്നുകൂടി മൂന്നും അടിച്ച് മൂന്നും കൊണ്ടില്ല. ഇനി പോട്ടെ, ഇനി തന്നെ വെക്കണം. അതായത് നല്ല രീതിക്ക് തന്നെ ഹിറ്റ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഏക്കെ വെച്ചിട്ട് നൈസായിട്ട് തന്നെ ഹിറ്റ് കൊടുക്കുന്നതിന് മേളിലൂടെ ടീം പോകുന്നു. മേളിൽ പോയാൽ നിങ്ങൾക്ക് അത് പണിയാണ്. അപ്പോൾ തളപതി നഷ്ടപ്പെടുന്നു. ബച്ചസാറ് തളപതി എടുത്തിട്ടുണ്ട്, തളപതി നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഹൈ പവറുള്ള വാക്സും മിസ്റ്റർ ഡേവിഡും കൂടി ഉള്ളു. ജി എം എല്ലെ ഡേവിഡ് ഉള്ളു. ഡേവിഡ് തോണ്ട അകത്തോട്ട് പോവാ. നൈസ്. അപ്പം ബച്ചറിനെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഡേവിഡ് ഇപ്പം തന്നെ പോവും. ഡേവിഡ് ഇപ്പം തന്നെ പോവും. ഡേവിഡ് പോയി പ്ലേസ് ഓണി പോയി. അവനേത് വാക്സ് മാത്രമേ ഉള്ളൂ. വാക്സ് നൈസായിട്ട് തന്നെ ഹിറ്റ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ കൊള്ളുന്നില്ല. ഞാൻ നൂബ്. മുഫീദ് വന്നിട്ടുണ്ട്. നീ നൂബല്ല, നീ കോഴി. ബായ് അറേ ബായ് ബായ്. എന്നെയും കൊണ്ട് പോകും. അപ്പോൾ ഗൂഗിൾ ചെയ്യുമ്പോഴേ ടീം അവർ നൈസായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് വേറെ കാര്യങ്ങൾ ഫൈറ്റ് കാര്യങ്ങളൊന്നും അവർ പൊസിഷൻ കീപ്പ് ചെയ്യണം. ടീം പെർഫെക്റ്റ് ഓക്കെ. അവർ രണ്ട് കില്ലിനെ ആദ്യം എടുത്തിട്ട് ടീം പെർഫെക്റ്റ് ഓക്കെ. മുഫീദ് എവിടെ പോയി? നീ പിന്നെ എന്തിനാ വന്നത്? നീ വന്നത് വെറുതെ ആയി. സത്യമായിട്ടോ വന്നത് വെറുതെ ആയി. പാവം മുഫീദ് കോഴി. എന്ത് ചെയ്യാനാ പാവം? സങ്കടം വരുന്നത്. ഞാൻ നൂബാണ്, കോഴിയല്ല. നീ കോഴിയാണ്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ട്? ഒരു പെൺകുച്ചു ഒന്ന് ഇവിടെ കമൻറ്റ് ഇട്ടപ്പോൾ അവൻ വന്നതുകൊണ്ട് അവൻ ചത്തിട്ട് വായിക്കിറങ്ങി വന്നു. ഇത്ര മനസ്സുള്ള അപ്പോൾ ടി ആർ ജി അപ്പോൾ ഹെഡിച്ചപ്പോൾ സ്മോക്ക് ടീമായ സ്ലോട്ട് മണ്ണില്ല. അൻഷയെ നഷ്ടപ്പെടുന്നു എൻ്റെ മോനെ. ഗ്രേറ്റ് അൻഷയെ നഷ്ടപ്പെടുന്നു. നമ്മുടെ ടീം ബ്രദർഹുഡിന് അൻഷയെ നഷ്ടപ്പെടുന്നു. ബാക്കി സ്മോക്ക് നൈറ്റായിട്ട് ടവറിലുള്ളവർക്ക് ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാടിച്ചാടി അടിപൊളി. മുഫീദ് കാട്ടു കോഴിയാണല്ലോ ജിത്തട്ട. എൻ്റെ പൊന്നളിയാ ആണോന്നോ? കാട്ടു കോഴിയല്ല, കുളക്കോഴി. അപ്പം വീനൻ സീക്കേഴ്സിൻ്റെ ഒക്കെ ടീം. അപ്പോൾ ഇവർക്കാണ് സോൺ ഇച്ചിരി കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. പിക്കാച്ചു മാസ്റ്റർ. അപ്പം ഹെഡ്ജിനെ നഷ്ടപ്പെടുന്നു. അപ്പം ഒന്നാമത്തേത് സ്മോക്കി നോക്കെ ആയിരിക്കുന്നു. സ്മോക്കിനെ നഷ്ടപ്പെടുന്നു. അത് ഏതാണ് ടീം നമുക്ക് നോക്കാം. വീനൻ സീക്കേഴ്സിൻ്റെ ഒക്കെ ടീമാണല്ല. സ്മോക്കി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നോക്കാം. അതായത് ടീം ഡി എൽ എസ് ഡാർക്ക്. ഡി എൽ എസ് ഡാർക്ക്. ഡി എൽ എസ് ഡാർക്ക് സില്ലല്ലേ. ഇവരിവിടുന്ന് നൈസായിട്ട് തന്നെ ഹിറ്റ് ഇടുന്നത്. അപ്പോൾ കെ എം ആണ് സ്മോക്കിനെ കൊണ്ടുപോയേക്കുന്ന. എൻ്റെ മോനെ റേഞ്ച് പോയി. ഒരു പിള്ളേൻ്റെ റേഞ്ച് പോയി. ട്രോളക്സിൻ്റെ ആണോ? ആ ട്രോളക്സിൻ്റെ റേഞ്ച് പോയതാ. പൊക്കണ്ട പൊക്കണ്ട പൊക്കം പോയി. സരസു. സരസു എലിമിനേറ്റഡ്. ഓ സരസു പുതിയതായിട്ട് ഇന്ന് നമ്മുടെ ജോയിൻ ചെയ്ത പ്ലെയറാണ് സരസു. അപ്പം എച്ച് ആർ നമുക്ക് നോക്കാം. ജാങ്കോ. ജാങ്കോ നൈസായിട്ട് ഹിറ്റ് കൊടുക്കുന്നത്. ഗൂഗിൾ സി എം ബി. ഗൂഗിൾ സി എം ബി ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട്. ഞാൻ ബോട്ട് കുഴിച്ചു. നീ ബോട്ടല്ല, നീ കോഴി. അപ്പോൾ പത്ത് സ്റ്റില്ല് പത്ത് ലൈവ് ആണ്. അപ്പോൾ ഇവിടെ വീരൻ സീക്കേഴ്സുണ്ട്. മൂന്ന് പ്ലേയേഴ്സുണ്ട്. വീരൻ സീക്കേഴ്സുണ്ട്. പിക്കാച്ചു ഉണ്ട്. മാസ്റ്റർ ഉണ്ട്. സ്ലോട്ട് 2.5 MG ആണ്. അവർ മൂന്ന് പേരുണ്ട്. അതുപോലെ നമ്മുടെ അഞ്ചാം സ്ലോട്ടിലെ ബിഫോർ എസിഒ ഗൂഗിൾ സി എം ബി കെ എം. ഇവിടെ കെ എം സ്റ്റില്ല് ലൈവ് ആണ്. കെ എം സോളോ പ്ലെയർ ആണോ? അല്ല, ഡി എസ് ഡാർക്ക്. ഇവരുടെ ടീം സ്ലോട്ട് 11. അതായത് സ്ട്രേഞ്ചേഴ്സ് സ്റ്റില്ല് ലൈവ് ആണ്. ഞാൻ കോഴിയല്ല. ഒരു കോഴി മിണ്ടായിരുന്നു. കോഴി എന്താടാ? അപ്പോൾ എങ്കൊച്ചു പോയി. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഡാർക്ക് നൈറ്റ് എം എ ടു ബി ഹിറ്റ് 110 ഹിറ്റ് നോക്കാൻ തോന്നുന്നു. പ്ലെയർ നോക്കാണ്. എം എ ടു ബിക്ക് ആ പ്ലെയർ അങ്ങ് എടുത്തു. ബീരൻ സീക്കേഴ്സ് തന്നെ നഷ്ടപ്പെടുന്നു. 5 MG. അടുത്ത പ്ലെയർ 115 കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇതെന്നതാ മിഷ്യൻ കണ്ണോ? ഇത് എം എ ടു ബി അല്ലേ? ഓ അവന് പാവമുണ്ട്. അവനെ ഗ്ലൂ ആളിടാം. ആ മേളിൽ നിന്ന് ഹിറ്റ് ഇട്ടുണ്ട്. ഗ്ലൂ ഇട്ടില്ല. തീർന്നു. M40 വിത്ത് റേഞ്ച് കോർ. ദാറ്റ് ഈസ് കെ എം. കെ എം ആണ്. ബിഗ് ബ്രോ നൈസായിട്ട് ക്രോണോ ഇട്ട് പൊക്കുന്നുണ്ട്. എന്നാൽ പോലും അവിടെ നമ്മുടെ കെ എമ്മിൻ്റെ ടീമാണ്. കെ എം ഫുള്ളി വൈപ്പാവുന്നു. കെ എമ്മിൻ്റെ ടീം. അപ്പോൾ ഗൂഗിൾ സി എം ബി ടീം അവർ മൂന്ന് പേരെ ഉള്ളു. അപ്പോൾ താഴെ ഇത് എനിമിയിലടി വരുന്നത്. ജാങ്കോ എലിമിനേറ്റ്. ഡാർക്ക് എസിയോനെ എടുക്കുന്നു. ബിഗ് ബ്രോ. ബിഗ് ബ്രോ. അപ്പോൾ ഈ ടീമാണ് ഇന്ന് മൊത്തം റയൻ സീക്കേഴ്സിൻ്റെ ടീമാണ് ഇന്ന് കൂൾ അഡ്വാൻറ്റേജ്. ഇവർ നാല് പേരും അവിടെ. ഒരു പ്ലെയർ ഉള്ളത്. ഏതാണ് ഒരു പ്ലെയർ നമുക്ക് നോക്കാം. അടിക്കണം. അതിൻ്റെ മോനെ ബിഗ് ബ്രോയുടെ ഭാഗത്ത് കിടക്കാച്ചി ഹെഡ്ഷോട്ട് കൂടി കൊണ്ടുവന്നു. നമ്മുടെ സ്ട്രേഞ്ചേഴ്സ് ടീം സ്ട്രേഞ്ചേഴ്സ് അത്ര പറയാനുള്ളൂ. ടീം സ്ട്രേഞ്ചേഴ്സിൻ്റെ കിടക്കാച്ചി കിണ്ണം കാച്ചിയ ഗെയിം പ്ലേ കൂടി അവർ ഭൂയ കരസമാക്കി ആക്കിയിരിക്കുകയാണ്. പൊമ്പമ്പത്തൊന്ന് സമയമുണ്ട്. അപ്പോൾ കൊള്ളാം. നല്ല അടിപൊളി ഗെയിം പ്ലേ. അപ്പോൾ ഒരു ടീം വന്നിട്ടില്ല. ആ ടീമിൻ്റെ കാര്യം ബാക്കി പ്ലേയേഴ്സ് വന്നിട്ടില്ല. അത് എന്താ കാരണം നമുക്ക് അന്വേഷിക്കണം. ഇതാണ് സ്ക്രീൻഷോട്ട്. അപ്പോൾ ഇന്ന് ബൂയി അടിച്ചിരിക്കുന്ന ടീം സ്ട്രേഞ്ചേഴ്സാണ്. ഡി എൽ എസ് ഡാർക്ക്. റയൻ സീക്കേഴ്സ് നയിക്കുന്ന നമ്മുടെ സ്വന്തം ടീം സ്ട്രേഞ്ചേഴ്സ്. ഡാർക്ക് ഡി എൽ എസ് 4 കിലോ. അതുപോലെ ഡി എസ് ബിഗ് ബ്രോയ്ക്ക് 2 കിലോ. അടിപൊളി കളിയായിരുന്നു. റയൻ സീക്കേഴ്സ് ഡു ഇർപ്പിനല്ല. ആരാ ഇത് എന്ന് പറയുമോ? രണ്ടാമത് നമ്മുടെ വീരൻ സീക്കേഴ്സിൻ്റെ ടീമാണ്. പിക്കാച്ചു ആ ടീമിൻ്റെ പേര് കറക്റ്റ്. 5 MG ആണ് അത്. 5 MG ആണ് അത്. 5 MG. അപ്പം മൂന്നാമത് ഗൂഗിൾ സി എം ബി നയിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഗൂഗിൾ സി എം ബിക്ക് 1 കിലോ ഉണ്ട്. എസ് സിക്ക് 2 കിലോ ഉണ്ട്. നാലാമത് നമ്മുടെ കോംറേഡ്സ് ആണെന്ന് തോന്നുന്നു. കോംറേഡ്സ് അല്ല, ടീം കോംറേഡ്സ്. ടീം കോംറേഡ്സ് ആണോ? ആ അത് തന്നെ, ടീം കോംറേഡ്സ് ആണ്. അതിൽ സൈക്കോയ്ക്ക് അതായത് റൗക്കിന് 2 കിലോ ഉണ്ട്. വേറെ ആർക്കും തന്നെ കില്ലില്ല. ബിൻസ് അറിയാം. നാലാമത് പൊസിഷൻ കരസ്ഥമാക്കുന്നുണ്ട്. വേറെ ആർക്കും കില്ലില്ല. അഞ്ചാം സ്ഥാനത്ത് കെ എമ്മിൻ്റെ ടീമായ അതിൽ കെ എമ്മിന് ഒരു ടീമുണ്ട്. സരസുവിന് 1 കിലോ ഉണ്ട്. ടി ആർ ജി വാക്സിന് 1 കിലോ ഉണ്ട്. ടെറർ ഗാങ്ങിലെ വാക്സിനാണ് പാറാവ്. നമ്മൾ ടീമിൽ അൻഷ സ്മോക്കി നയിക്കുന്ന ടീം ബ്രദർഹുഡ് ആണ്. അവിടെ ഹെഡ്ജിന് മാത്രം 2 കിലോ ഉണ്ട്. വേറെ ആർക്കും തന്നെ കില്ലില്ല. ഏഴാമത് നമ്മുടെ തളപതി നയിക്കുന്ന നമ്മുടെ 4 കില്ലേഴ്സാണ് അവിടെ. വാക്സിന് മാത്രം
ഒരു കില്ലുണ്ട്. എട്ടാമത് നമ്മുടെ ഡെഡ് പൂൾ ബ്രോക്കൺ മൈൻഡ് ബച്ചസാർ ടി എൽ സി ഡേഞ്ചറിൻ്റെ ടീമായ ടീം, അതിൽ ബച്ചസാറിന് മാത്രം മൂന്ന് കില്ലുണ്ട്, വേറെ ആർക്കും തന്നെ കില്ലല്ല. ഒമ്പതാമത് ബിഫോർ കടവളും ഡിസൂസ ചെയ്യും, രണ്ട് പേരെ ഇറങ്ങുള്ളൂ, ബാക്കി രണ്ട് പ്ലെയർ വന്നില്ല. ഡെഡ്പൂൾ അവർ ഒമ്പതാമത്തെ പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. കടവൾ ബിഫോറിലെ ഒരു പ്ലെയറിന് സബ്ബായിട്ട് ഇറങ്ങിയതാണ്. പത്താമത് നമ്മുടെ അലയൻസിലെ അബി, അവർ രണ്ട് പ്ലെയേഴ്സ് ഉള്ളത്. പതിനൊന്നാമത് ടി ഒ എക്സ് വില്ലൻ്റെ മുഫീദ് സാർ, മുഫീദ്, മുഫീദിന് മാത്രം മൂന്ന് കില്ലുണ്ട് ടീം. അയിന് അയിന് അവർക്ക് മൂന്ന് കില്ലോട് കൂടി കംപ്ലീറ്റ്. പ്രോ സാർ ഒരു ഹായ് തരുമോ? ആരുടെ ഞാൻ പോയിട്ട് പതിനൊന്ന് സ്ഥാനം പാവം സാരില്ല, പതിനൊന്ന് സ്ഥാനത്ത് പോയിട്ടാ, പിന്നെ മൂന്ന് കില്ലോ ഇല്ലേ. തോറേഷ് ഓഗീസ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ഖത്തം.